I know I camp in bushes and I never sprint too. It's true, I'm new, they keep taking me for ransom without me for night be canceled. They keep taking me for ransom without me for night be canceled. They gon' hate the day that noobs attack. Look up, say hi, hand cannon, you gon' get the... Hello guys, welcome back. But much of the luxury put your video like a sort of yelling a sudden them added and welcome. Oh, is happening 24 October in the stream to the Dunday and then the other Ombudonikin stream to the Hiki. When a stream gun a talpidola running on the support yoga, it was around the okay, guys, and this bug on guys first free fire even guys ni etra kali kalichittunda ella kalil idu ee bug aarkengilo okke varum satyam okay adin edake nammala nanda satta friend aakunu naan emote idunu adinde edake aanu guys naande idu kanda ee message okke vannondikkum guys appa namukku onnu poi idunokke kaanichu varu jaada anike ആദ്യം വിചാരിച്ചു ഇടിച്ചിട്ടാല പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു കേസ് എന്തായാലും ഫ്രണ്ട്സ് ആയില്ലേ ഇത് കണ്ടന്റ് കിട്ടിയ സ്നോയിന്റെ പ്രാങ്ക് എന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ ചെയ്യാൻ പറ്റില്ല നന്ദ പറഞ്ഞ ഫ്രണ്ടാക്കാൻ പോകുന്നു ചെയ്യുന്നു അപ്പൊ നമ്മളെ നന്ദ സാട്ടൻ പറഞ്ഞ അത് പിന്നെ കേക്കാതിരിക്കണം മോശമല്ലേ കേസ് അപ്പൊ ഞാൻ അറിയാതെ ഇടിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഇടിച്ച് കളഞ്ഞു കോയിസ് ഓ കേസ് അപ്പൊ നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചു തുടങ്ങി ഇപ്പൊ അതൊന്നും കുറച്ചുപേരൊക്കെ കട്ട ചങ്കാണ് ഗൈസ് ചങ്കാണ് ചങ്കെടുപ്പാണ് കുറച്ച് പേരും മീൻസ് ഒന്ന് രണ്ടുപേരൊക്കെ മാത്രം അതങ്ങനെ ഫ്രണ്ടാക്കണം ഓക്കെ അപ്പൊ ഇതിൽ എന്റെ എന്റെ ഫ്രണ്ടിൽ നിൽക്കണ അവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മലയാളി നല്ല ഗൈസ് യൂട്യൂബേഴ്സ് ആണ് ഫുള്ളി യൂട്യൂബേഴ്സ് ഞാൻ ഗൈസ് ഇവ ഇടിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് അതുകൊണ്ട് ഞാൻ ഒന്ന് ഫ്രണ്ട് ആക്കിയത് മീൻസ് ഒന്ന് ചുമ്മാ സെറ്റപ്പ് ചെയ്ത് ഗൈസ് ഇവൻ മലയാളിയാണ് ഗൈസ് റോക്കി മീൻസ് ഈ കളി കഴിഞ്ഞിട്ട് അവൻ നമ്മൾ ഇങ്ങോട്ട് അവൻ നമുക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ തന്നിരുന്നു പിന്നെ നമ്മളൊരു കളി കളിച്ച് ഭയങ്കര കട്ട പ്രോ ആണെന്നാണ് തോന്നണത് ഗൈസ് ഈ കളി ഫുൾ നാണ്ട് നമ്മളെ നന്ദസേട്ടൻ നാണ്ട് അവൻ്റെ കൂടെ ആയിരുന്നു ഗൈസ് പൊളി പൊളേ അലോക്കൊക്കെ എന്ത് ഇടുന്നു ഗൈസ് ആർക്കെങ്കിലും ഒരു അലോക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ എന്റെ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്തേക്ക് അല്ലെങ്കിൽ അലോക്ക് സെൻഡ് ചെയ്തിരുന്നാ മതി നന്ദ ഇടിച്ചു ഗൈസ് അല്ലെങ്കിൽ അവ എലിമിനേറ്റഡ് ആവാണ്ടാണ് നമ്മളെ മൂന്ന് പേരില്ലേ അവ ഒറ്റയ്ക്ക് എന്തായാലും നാല് പേര് ഗൈസ് സോറി നാല് പേര് സ്പെഷ്യൽ ചരിത്രം എന്ന് വേണം മാറും സ്ട്രീം ചെയ്യുമ്പോ കട്ട നെറ്റ് പോവും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് സ്ട്രീം ചെയ്യാതിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല സോഫ്റ്റ്വെയറും കിട്ടി ഫുള്ളി സെറ്റ് നമുക്ക് ഡെസേർട്ടുകളോ എന്തോന്ന് എടുക്കണമെന്ന് വിചാരിച്ച് അവരെ മഷ്റൂം എടുത്തേക്കാന്ന് പറഞ്ഞു എന്ത് വിട്ട് കളയണം അപ്പൊ ഞാൻ ഇരുന്നൊക്കെ കാണിക്കുന്നു അവന്മാരെ അടിച്ചുവിടാം ആ കേസ് അവന്മാര് കട്ട അടിയാണ് അപ്പൊ ഞാൻ അവന്മാരെ അടിയോണ്ട് കില്ല വേണ്ട പെട്ടെന്ന് അങ്ങ് എലിമിനേറ്റഡ് ആയിക്കാന്ന് വിചാരിച്ചു പോയി അവന്മാരെ അടിയോണ്ട് കില്ല എന്ന് കണക്കില്ല ഗീസ് അതുകൊണ്ട് ഇവന്റെ പിറകെ കയറിന് ഞാനൊരു ബൈക്കൊക്കെ പറഞ്ഞു ഗീസ് എന്റെ ഹാൻഡ് ഇമോട്ടിൽ ആ അവ തന്നെ ഡെസേർട്ട് വിളിച്ചു ആ സെക്കൻഡ് തൊട്ട് ഇവനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് കിട്ടിയ ആ റോക്കി ഗൈസ് മറ്റേ മൂന്നാമത് എഴുതിയിരുന്ന റോക്കി ഇപ്പൊ വിട്ട് കളയണം അത്രേ ഉള്ളൂ ഗൈസ് ഇപ്പൊ കൈൻ മാസ്റ്റർ കട്ട ബഗ്ഗാണ് ഗൈസ് ഞാനൊരു വീഡിയോ എടുത്ത് എല്ലാം അപ്ലോഡ് ചെയ്യാൻ വെക്കുമ്പോ കൈൻ മാസ്റ്റർ ബഗ് അടിക്കും അപ്ലോഡ് എക്സ്പോർട്ട് ആവണില്ല കൈൻ മാസ്റ്ററിന്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ് ഗൈസ് ഇതപ്പം വീഡിയോ കണ്ണ ഒരു വീഡിയോ ലൈക്കരോ ഷെയർ കരോ സബ് എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്താൽ മതി കേട്ടോ
ബാക്കി എന്നുള്ളവനാണ് അടിച്ചു തുടങ്ങിയത്, എന്നിട്ട് നാണ്ട ഈ ഫ്രണ്ടിലുള്ളവ അടിച്ച്. എന്നെ തൊട്ടോ നന്ദസേട്ടൻ വെറുതെ കിടക്കിയോ? നന്ദസേട്ടൻ അപ്പം തന്നെ അടിച്ചിട്ടു അവന്. കിസാണ്ട് അവനാണ് റോക്കി 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 റോക്കി. ഗീസ അവസാനത്തെ റൗണ്ടിലാണ് ഗീസ്. അവർ രണ്ടുപേരും നല്ല കട്ട ഫ്രണ്ട്സായി. നമ്മൾ അവസാനത്തെ കളി വിട്ടുകൊടുക്കാന്ന് വരെ വിചാരിച്ചാണ് ഗീസ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവന്മാരിൽ നിന്ന് ആരും നന്ദസേട അടിച്ചിട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ അടി തുടങ്ങി. നന്ദസേന തൊട്ടുകൊണ്ട് ഞാൻ അടിച്ചു തുടങ്ങി. അവൻ ഗീസ്റ്റ് ഉണ്ടോ ഗീസ്? ഒരു ഹായ് റിമോട്ടൊക്കെ ഉണ്ട്, വളരെ റിമോട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ സപ്പം എന്നാണ്ട് ഇവൻ ഇതെന്നാണ്ട് റോക്കി ബൈനും ഇങ്ങനെ ഹായ് റിമോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എല്ലാം ഹായ് റിമോട്ട് ഉണ്ടായിരുന്നു, എനിക്കും കൂടെ കാണിക്കായിരുന്നു. ഞാൻ ഒരു ഇടി ഇടിച്ച അവൻ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അവന് അപ്പം തന്നെ ഞാൻ താഴോട്ട് ചാടി ചുമ്മാ. ഓക്കെ അതിൻ്റെ ഇടയിലാണ് അവരുണ്ടൊരു എടുത്ത് ചാട്ടി. ഒരു വിധം എവിടെ പോയാൽ ഈ സോങ് ഈസ്റ്റ് ഉള്ള പറയുണ്ട് യങ് വിഷയം. ആ എന്തായാലും ഈ കളി നമ്മളെ ജയിക്കുമെന്നാണ് തോന്നുന്നത്. നല്ല കാര്യം അവർ രണ്ടുപേരും നമ്മളൊറ്റയല്ലേ. നമ്മളപ്പോഴും സിംഗിൾ പ സിംഗ നമ്മൾ വന്നേ നമ്മൾ താ. ഞാൻ വിചാരിച്ചു എലിമിനേറ്റ് ഉണ്ടാവാൻ പോണം. നമ്മൾ എലിമിനേറ്റഡ് അവർ ആയി കൊടുത്തെയാണ്. പക്ഷെ അവർക്ക് കട്ട ജാട ജാടയുള്ളവരെ നമ്മൾ വെക്കാൻ പറ്റില്ല കേട്ടോ. അവസാനത്തെ റൗണ്ട് വരെ നമ്മളെ വിട്ടുകൊടുക്കാന്ന് വിചാരിച്ചാണ്. പക്ഷേ അപ്പൊ ഞാൻ പ്ലേസ് ഓണി ചെന്നില്ല ഗീസ്. അപ്പൊ എല്ലാരും നന്ദ അതിൻ്റെ ഇടയ്ക്ക് പുറത്തിറങ്ങിപ്പോയി. പോട്ടെന്ന് വിചാരിച്ചു ഞാൻ. ഇപ്പൊ എല്ലാവർക്കും ലൈക്ക് കൊടുക്കാന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ നന്ദ സാറിന് എലിമിനേറ്റഡായി, എല്ലാരും എലിമിനേറ്റഡായി. നമ്മളെ രണ്ടാമത്തെ മൂന്നാമത്തെ റൗണ്ടിലാണ് ഗണ്ണുപോലും എടുത്തു തുടങ്ങിയത്. മീൻസ് അല്ല അപ്പഴൊക്കെ നമ്മളതിന് ഡെസേർട്ടുകളെ എടുത്തോളൂ, മീൻസ് അല്ലാതെ കണ്ണെടുത്തത്. കാര്യം വെച്ചാൽ അവന്മാർക്ക് നമ്മളെ ഫ്രണ്ട്സായിട്ട് വേണ്ട. നമ്മളെ വേണ്ടാത്തതിന് വെച്ചോണ്ടിരിക്കണ എന്തിന് ഇത്രയാക്കണം? മനസ്സിലായി? വെടി വെച്ചിട്ടേ മതി. ഓക്കെ അപ്പം സോം ഗീസ്റ്റ് മാത്രം വേറൊരു ഗിൽഡ്. ഞാൻ നമ്മളൊക്കെ ബാക്കി നമ്മളെ മൂന്നുപേരൊക്കെ ഒരു ഗിൽഡിലാണ് ഗീസ്. മലയാളി സ്ക്വാഡ്. ആ ഗീസ് ഇവൻ ഇവനെ നമ്മൾ എന്തായാലും കില്ലടിക്കും. എന്തായാലും ആ കിടക്കാണവനെ കില്ലടിക്കും, അത് ഉറപ്പാണ്. കാര്യം അവനാണ് ഇവിടെയുള്ള അടിയൊക്കെ ഉണ്ടാകും. ഒരുത്തന്നെ നെറ്റ് പോയതാണ് ഗീസ്. നമ്മളിപ്പോഴാണ് ഈ റൗണ്ടിലാണ് മനസ്സിലാക്കിയത്, ഒരുത്തന്നെ നെറ്റ് പോയി, അതുകൊണ്ടാണ് അവ അടിക്കണേന്ന്. ഓക്കെ അപ്പം ഞാൻ നല്ല ഹെഡ് അടിച്ചു, നോക്കായിട്ട് ഹെഡ് അടിച്ചു. ഓക്കെ അപ്പം സോം ഗീസ്റ്റം എന്തൊക്കെ ചെയ്യുന്നെന്ന് നോക്കാം ഗീസ്. സോം ഗീസ്റ്റം എന്താ ചെയ്യുന്നു? ഒരാളെ കില്ലൊക്കെ എടുത്തത് എൻ്റെ മോനെ വിഷയം. അപ്പം ഞാൻ വിചാരിച്ചു ആമോ ഒക്കെ എടുത്തേക്കാം, എന്തായാലും കില്ലടിച്ചല്ലേ വേസ്റ്റ് ആക്കണ്ട. അപ്പം നോക്കിയപ്പോ നന്ദസേട്ടൻ പറഞ്ഞു എടാ ആണ്ട അവന്മാര് എലിമിനേറ്റഡ് ആവാൻ പോണത്. അപ്പൊ എനിക്ക് വിശ്വാസമായില്ല. അപ്പൊ നാണ്ട ഒരുത്ത് രണ്ടുപേരും എലിമിനേറ്റഡ് ആയി. അപ്പൊ ഞാൻ ഗ്ലൂകളൊക്കെ അവിടെ ചുമ്മാ കൊണ്ടിട്ട് എന്തിനാ ചുമ്മാ വെച്ചേക്കണം? വെട്ട് കളയണം, അങ്ങ് വെട്ട് കളയണം. ഓക്കെ ആ അപ്പൊ ഈ റൗണ്ടിൽ പറഞ്ഞ നന്ദസേട്ടൻ പറഞ്ഞ് കണ്ണെടുത്തവളെ. അപ്പം ഞാൻ വിചാരിച്ച് എടുക്കണോ വേണ്ടെന്ന് കട്ട കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഡെസേർട്ടുകൾ മാത്രം എടുക്കാമെന്ന്. നീ എടുത്താ പിന്നെ ഗേസ്. ഞാൻ തെങ്ങിൻ്റെ മുകളിൽ കയറി, ബാക്കി കയറാൻ നോക്കിയത് ഞാൻ ഇറങ്ങിപ്പോയി ഗേസ്. അപ്പം ഞാൻ കണ്ണെടുത്തില്ല ഗേസ്, ഇവർ മൂന്നുപേരും കണ്ണെടുത്തിട്ടുണ്ട് ഗേസ്. ഇവർ മൂന്നുപേരും കണ്ണെടുത്താൽ പിന്നെ ഞാൻ എന്തിനും കണ്ണെടുക്കണേ? വിട്ട് കളയണം, വിട്ട് കളയണം. ഓക്കെ അപ്പം ആരെങ്കിലുമൊക്കെ എൻ്റെ വെടിയിൽ നോക്കാവിടെയെന്ന് വിചാരിച്ച് ഓക്കെ സപ്പ എനിക്ക് ഇപ്പോഴാണ് ഒരു കില്ലെങ്കിലും കിട്ടിയത്. കില്ല് മുക്കിയം ബിഗിലേ എന്ന് കളിക്കാണ്ടാന്ന് വിചാരിച്ചത് ഗീസ്. നമ്മള് ഞാൻ പറഞ്ഞടാ സോം ഗീസ് ഇവിടെ ഞാൻ ഹെഡ് എടുത്തിട്ടാന്ന് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞടേ ചെയ്യാതെടേ ചെയ്യാതെടേ വിട്ട് കളയണം. ഓക്കെ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ വിചാരിച്ച് എന്തായാലും ചുമ്മാ ഫാസ്റ്റ് ആയിട്ട് ഗ്ലൂ ആൾ ഇടാൻ പഠിക്കാന്ന് വിചാരിച്ചു ഗീസ്. അപ്പൊ രണ്ട് ഗ്ലൂ ആണ് ഇട്ട് തീർത്ത്. അപ്പൊ ഇത്രയൊക്കെ ഫാസ്റ്റായിട്ട് പഠിച്ച മതി എന്ന് വിചാരിച്ച്
ഒരു വെടി വെച്ച തീരാന്നുള്ള പ്രശ്നമേ ഉള്ളു എല്ലാരും. പക്ഷെ ഞാൻ വെടി വെക്കൂല, വിട്ട് കളയണം. എണ്ണാടാണ്. ഇനി തമ്മിൽ സെറ്റാക്കണം. തമ്മിൽ ഇതാണ്ട് ഈ വീഡിയോ കൺഫോണ്ട്. ഞാൻ ഇപ്പൊ ഹെഡ് അടിച്ചിരുന്നെങ്കിൽ കില്ലേ അയണ്ണ, എനിക്ക് ഡബിൾ കില്ല് കിട്ടിയാണ്. ബട്ട് വിട്ട് കളയണം. അയ്യോ, ഞാൻ അറിയാതെ വെടി വെച്ച് കളഞ്ഞ. സത്യം അറിയാല്ലേ, ഇനി അറിയാതെ വെടി വെച്ച് കളഞ്ഞു തന്നെ. സീരിയസ് ആയിട്ട് വെടി വെച്ചല്ലേ. അതാണ് ഞാൻ മെഡൊക്കെ കൊടുത്ത്. ഞാൻ മീൻസ് ഞാൻ അറിയാതെ വൺ ടാപ്പ് പ്രാക്ടീസ് ചെയ്യുന്നു. വേണ്ട, എന്റെ എടിക്കറ്റ് ആരൊക്കെ വേണ്ട. ആ എടുത്തോളൂ സേ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ എടാ ഞാൻ റിവൈവ് ചെയ്യാൻ വരണടാ എന്ന് പറഞ്ഞു. ഞാൻ അപ്പഴാണ് ഞാൻ കണ്ടത് സോണിന്ന് എലിമിനേറ്റഡ് ആയത്. പക്ഷെ നന്ദസേണ്ട തൊട്ടപ്പം അത് ലാസ്റ്റ് റൗണ്ടിലാണ്. ഗൈസ്, ഞാൻ മോണ്ടേജ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഒന്ന് ജസ്റ്റ് താഴെ കമന്റ് ചെയ്തേക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ നാണ്ട് ഇവിടെ ഇമോട്ട് ഇടാന്ന് വിചാരിച്ചാണ്ട് ഗ്ലൂവാള കിട്ടുന്നാണ്ട് ആ ഗ്ലൂവാള നന്ദ ഈ സ്പോൺസർ കിട്ടി. അയ്യോ, അപ്പൊ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഇവ എന്നെ സോണി കുടുക്കുകയാണ് കേടാ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവനും കൂടെ അവൻ പുറത്തുനിന്ന് ഗ്ലൂവാള പൊട്ടിക്കാൻ സഹായിച്ചു. ഗൈസ്, ഞാൻ ഒരു വേടിയോ വെച്ചിരുന്നെങ്കിൽ എന്തായാലും ഇല്ല ഞാന്. ഞാൻ നോക്കായി ഇതാണ് എനിക്ക്. പക്ഷെ എല്ലാരും ഒരുമിച്ച് എലിമിനേറ്റഡ് ആയി. പക്ഷെ അവന്മാർക്ക് കിട്ടിയത് അതിപ്പ മനസ്സിലായത്. ഓക്കെ, അപ്പൊ ഇപ്പൊ അവൻ പറഞ്ഞാടാ ഗണ്ണെടുത്തോടാ ഗണ്ണെടുത്തോടാ ഗണ്ണെടുത്തോടാ. ഞാൻ എന്തോന്ന്, ഞാൻ ഗണ്ണെടുക്കണോ വേണ്ടെന്ന് എനിക്ക് ആദ്യം ചെറിയൊരു ഡൗട്ട് അടിച്ച്. പിന്നെ നന്ദ പറഞ്ഞല്ലേ എടുത്തേക്കാണ്. നമ്മളെ ഇൻട്രോനെ കുറിച്ചൊക്കെ വല്ലതും പറയുന്നേ, നമ്മളെ ഇൻട്രോ നല്ല എന്തെങ്കിലുമൊക്കെ കമന്റ് ബോക്സ് ഇടൂ. ഓക്കെ, അപ്പം നമ്മളെ ചങ്കിനടി. അപ്പൊ ഞാൻ അവനെ ഒന്ന് ഗ്ലൂ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഈ റൗണ്ടിൽ മാസം കാണിക്കാമെന്ന് പറഞ്ഞാണ് ഒരു തരം നോക്കാക്കിട്ടുണ്ട്. അതൊരു ഓസി കില്ല് പോലെയാണ്. ഇവൻ നമ്മളെ ചതിച്ചാണ് ഗൈസ്. ഇപ്പൊ സത്യം പറയില്ല, ഇവൻ നമ്മളെ ചതിച്ചോണ്ടാണ് ഞാൻ ഇവൻ ഇപ്പം കില്ലടിക്കാൻ പോണ്. ഗൈസ്, ഫസ്റ്റ് ബ്ലഡ്. ഗൈസ്, ഇവൻ നമ്മളെ ചതിച്ചത് നിങ്ങളും കണ്ടല്ലേ ഫസ്റ്റ് ആ സെക്കൻഡ് ആ റൗണ്ടില്. ഗൈസ്, അപ്പൊ നമ്മളെ ഡബിൾ കില്ലൊക്കെ അടിച്ച് എന്റെ മോനെ വിഷയം. നമ്മൾ അടിക്കണവരെന്തായാലും നമ്മളെ തിരിച്ചടിക്കണം. ഗൈസ്, ഇതത്രേ ഉള്ളൂ. നമ്മളെ മര്യാദക്ക് ഫ്രണ്ട്സായ ഫ്രണ്ട്സ്. ഗൈസ്, അവര് നമ്മുടെ അവർ എലിമിനേറ്റഡ് ആവുമ്പോൾ ഞാൻ ഏതായാലും ഡാമേജ് കൊടുത്തോളാഞ്ഞ് എടാ ഗ്രൂ ആയിട്ട് ബ്ലോക്ക് ചെയ്യടാ. എന്തായാലും അവന്മാരെ എലിമിനേറ്റഡ് ആയി. ഓക്കെ ഗൈസ്, ഈ റൗണ്ടിലാണ് ചതി, വഞ്ചന, ദ്രോഹം. തുമ്മ അറിയാണ് ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ എ ഡബ്ല്യു എടുക്കാന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ എ ഡബ്ല്യു പണ്ടേ പണ്ടേ പ്രോ പ്ലെയർ അല്ലേ? അല്ല, അങ്ങനെ അല്ല. കണ്ട ഗൈസ്, ഇതേപോലെ റീലോഡ് ഇല്ലാതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പൊ എനിക്ക് ആ സംശയം, വൺ ടാപ്പും അടിക്കണോ അല്ല ഞാൻ എ ഡബ്ല്യു രണ്ട് എ ഡബ്ല്യു വെച്ച് കളിക്കാൻ പഠിക്കണോന്ന്. അപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കുകയല്ലേ, ബുള്ളറ്റൊക്കെ ഞാൻ വേസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഗൈസ്, അതിലെ രണ്ട് ബുള്ളറ്റും കൂടെ കളഞ്ഞിരുന്നെങ്കിൽ 30 ആയിരുന്നു, രണ്ട് ഗണ്ണു 30. ആ ഇവന്മാർ രണ്ടുപേരും ഫ്രണ്ട്സാണ് ഗൈസ്. മറ്റവന്മാർ ഇപ്പൊ എനിക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് താണ്ട ഇവ ഈ സൈഡിൽ കൂടെ വന്ന്. ഇവൻ ബോട്ടാണ് ഗൈസ്, ഇവൻ ബോട്ടാണ്. അതിന്റെ ഇടയ്ക്ക് താണ്ട് ഇവനെ റിവൈവും ചെയ്തേക്കണ് ആരടയെന്ന് അറിയാതെ ഞാൻ അവനെ വെടി വെച്ച് കളഞ്ഞു. അത് ഞാൻ മീൻസ് നമ്മളെ നന്ദ ഇവനെ നോക്കാക്കിയോണ്ടാണ് ഞാൻ അടിച്ചത്. അതെങ്കിൽ ഞാൻ അടിക്കൂലിരുന്ന് എന്തായാലും ഇവനെ നോക്കാക്കിയത് കണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ റിവൈവ് ആവാൻ വിട്ടത്. എന്തായാലും അവനെ ആരെയും നോക്കാക്കി, അതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. ഇനിയാണ് ഗൈസ് ചതി തുടങ്ങാൻ പോകുന്നത്.
ഇതൊന്നും അല്ല ചതി. യെസ്, മറ്റവൻ ബോട്ടായിരുന്നു, അത് വേറെ കാര്യം. ഇവനെ ഞാൻ വിട്ടേക്കണ തന്നെ. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നന്ദനെ നോക്കാക്കുന്നു. യെസ്, അതിൻ്റെ ഇടയ്ക്ക് നന്ദ അടിച്ചു തുടങ്ങി. അടിച്ചു തുടങ്ങിയാ പിന്നെ ഒന്നും നോക്കാനില്ല. വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കരോ, ഷെയർ കരോ, സബ്സ്ക്രൈബ് കരോ. കൂടെ സൈഡിലുള്ള ടിങ് ടിങ് ബട്ടൺ ബട്ടൺ ഞാൻ ഇടണ സകല വ്യൂസ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പം ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. ബൈ.